ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, അയോധ്യാകാന്ഡം, രാമാഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ. കേകയ പുത്രീ വശഗതനാകയ ആകുലമുള്ളിൽ വളരുന്നിതെറ്റവും. ദുർഗേ ഭഗവതീ ദുർഗതി നാശിനി ദുർഗതി നീക്കിത്തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. വാനവരെല്ലാരുമൊത്തു നിരൂപിച്ച് വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യയ്ക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടനാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ടു ചൊല്ലിച്ച് പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധരതൻ വദനന്തരേ വണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രസാദമേറിനാൾ. വേഗേന ചെന്നോരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീയുറങ്ങിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലിമാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായോരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാ. സന്തോഷമർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം. ഞാനറിഞ്ഞീല അതിനില്ലൊരവകാശമേതും നിരൂപിച്ച എന്നുട രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമന സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമനന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ല ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെയത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയപുത്രി തൻ വാക്കുകൾ കേട്ടളവാകുലചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയകാരണം കേൾക്ക നീ
ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ, ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കൺമതിന്നായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം, ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ടു നിർഭാഗ്യയായോരു നീദാസിയായി. നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക, കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ, നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ട് ധരണിയിൽ വാഴ്കയിൽ നല്ലൂ മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്കനീ, ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം. ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും, ഭൂമിപാലജ്ഞയാ ചെയ്യുമാറക്കണം നാടടക്കം ഭരതന്നു വരുമതിപ്രൗഢകീർത്യാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിന്നൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയ, മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നുടെ സൈന്യ സമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണനി, ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരെ, നിൻ തൊഴിൽ കണ്ട് അതിസന്തോഷമുൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനം. നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ച രണ്ടുവരം തരം നീ എന്നെ രക്ഷിച്ചുകൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര, ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നുകിടന്നിതു മുന്നമേ മാനസേ തോന്നീ ബലാൽ ഈശ്വരാജ്ഞയാ. ധീരതയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധകാരം പ്രവിശ്യ കോപേന കിടക്കനീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിശോഭ പൊണ്ടോരു കാർകൂന്തലഴിച്ചിട്ട് ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും. കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ച് കരഞ്ഞു കരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ച് ചിത്തമോഹേന ഗോപാലയം മേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും, ഞാനിവിടെ കിടന്നിടുവനല്ലായി പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതന് ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറുദേശങ്ങൾ അതിനില്ല സംശയം. ഏതുമിതിനൊരിളക്കം വരായിൽ നീ
ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ അവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസാരമേറ്റ മകലവേ വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ കജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം പുക്കരുളിടിനാൻ. അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിരീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികേ വരും പുരാ സുന്ദരിയാമവളിന്നെങ്ങു പോയിന മന്ദമാകുന്നിതുന്മേഷമെന്മാനസേ ചൊല്ലുവിന്ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങുപോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലമേ തുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടിത്തലോടി. പ്രിയേ സുന്ദരീ ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞതങ്കമൂടു കിടക്കുവതെന്തു നീ ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വെപ്പനവനെ ഞാൻ. അർത്ഥവാനേറ്റ മനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായി ഗമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായ അന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയിലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാംഗല തുരണ്ടും ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും.
ഭൂപതിവീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതെ ഭൂമി പാലിപ്പാൻ ഭരതനയക്കണം രാമനുഷസി വനത്തിന്നു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞൂരനന്തരം മനവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂപനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹവക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണുകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ കിം കിമേതൽകൃതം ശങ്കര ദേവമേ പങ്കജലോചനഃ പരബ്രഹ്മമേ വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു എന്തി വണ്ണം പറയുന്നിതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ച് മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനും രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൂപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിടിനാൾ ഭ്രാന്തനെന്നകയോ ഭൂമീപതേ ഭവൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നുചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ പങ്കജനെത്രനാം രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായി എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മനവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥനെത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമീപതെ വൃഥാ മിഥ്യയാക്കിയിടൊല കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ച് ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണീടിനാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയി തുവത്സര തുല്യയായി ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യസ്തുതി ജയ ശബ്ദേന സംഗീതഭേദങ്ങളെന്നിവറ്റെക്കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രമവര നിവാരണവും ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും
താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുടത്തഴ ചമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണദ്യലങ്കാരവും വാരണവാചിരഥങ്ങൾ പദാതിയും വരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശതൂലചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേ വീടിനർ. നമ്മുടെ ജീവനാം രാമകുമാരന് നിർമ്മല രത്നകിരീടമണിഞ്ഞ തിരമ്യമകരായിത മണികുണ്ടല സമ്മുക്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛദലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയും കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നീടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭീകുലൊത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കുപ്പിടുമൂരുകണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജവാണ നിശങ്കാഭജംഖയും കമ്പം കലർന്നു കമഠപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാമഘ്രിതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലിയാതി ചാരുതരാഭരണാവലികളും പൂണ്ട് വരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാദപത്രം ധരിച്ച് അരികെ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീനിവാസനാം രാമചന്ദ്രൻ മുദാ കണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷുണീപതിസുതനാകിയ രാമനെ കണായി വരും പ്രഭാതേ ബതനിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോട് ഔത്സുക്യമുൾക്കൊണ്ട് മർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വണിടിനാർ പുരവാസികളാദരാ. അന്നേരം ആദിത്യനു മുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർനീലിന്നും എന്തൊരു മൂലം അതിനെന്നു മനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുക്കാൻ അതിദ്രുതം. രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവര ജയ ജയ ഇത്ഥം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്ത് പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രന് ചിതാകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ ദേവനാരി സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കെട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യയാൽ അത്യന്തമാകുലനായി തുമന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമന് സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൻമുഖം വൈകാതെ കാണണം.
എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ, മന്ദേതരമവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി. പ്രേമവിഭജനാം താതൻ മരുവീടും മന്ദിരേ ചെന്ന് പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമന് ചെന്നെടുത്താലിംഗനം ചെയ്‌വാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്ത് ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനം. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതന ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നരീജനങ്ങളതു കണ്ടനന്തരമാരൂഢശോകം വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിന്. നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം. ചേതസി നീ നിരൂപിക്കിരളുതിനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ അതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടുവരം മമദത്തമായിട്ടുണ്ട് പണ്ടു നിന്താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളൊന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സമ്പദ്ധനാം താതന് സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനീ ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ? താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പനതിനില്ല സംശയം. മനസേ ഖേദം അതിനില്ലെനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്ക് ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകൻ തങ്ങൾ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റില്ലെനിക്കെന്നറിക നീ. താതകാര്യമനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാ നിയുക്തനായിട്ടു ചെയ്യുന്നവൻ. മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം. ഇത്തമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം, സത്യം കരോമ്യഹം, സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയിയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ പതിനാലു സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവൻ. ഇന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ.
ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്ക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പത് ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കെന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ച് മൽപിതാ ദുഃഖിപ്പതിനില്ല അവകാശം രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ ദോഷം നിനക്കതിനേതു മകപ്പെടാ അല്ലായകിൽ എന്നോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുധേ രാഘവ പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്ഥം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായോരു പിതാവിനെ കണ്ടുടൻ തന്നുട കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷ നീതി വാഗ്വൈഭവദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച അണ്ണയ ഗോവിതൻ തഥാ എന്തിനെന്താ തൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയുമില്ലിതു രണ്ടിനും സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിയിടുവൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ മാതാവു കൗസല്യ തന്നെയും വന്ദിച്ച് മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിന്നായി വരുന്നേനെന്നരുൾ ചെയ്ത് ദേവനും മാതൃഗേഹം പൊക്കതു നേരം ധാർമ്മികയാകിയ മാതാസു സമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു ിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കുന്നേരം ചെന്നോരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ രാമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയേ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരന് മന്ദേതരം മുറുകെ പുണർനീടിനാൾ പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ ഇന്ദീ വരതള ശ്യാമകളെ വരം മന്ദ മന്ദം തലോടിപ്പറഞ്ഞിടിനാൾ എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നിടൂ ഭുജിപ്പതിനാശുനി എന്നു മാതാവു പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം മുൽപാടു കേകയ പുത്രിയാമമ്മയ്ക്ക് മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിന്നയക്കെന്നു മറ്റേതും തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ
സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുല. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുടനന്ദനൻ തന്നോടു ചൊല്ലിനാൻ. ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകെ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചിതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാര. ബലാൽതാതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്ക് ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ച് ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ? ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിന. ആകുലമെന്തിതു കാരണമുണ്ടാവാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂചിതം ശതേതരം ത്രപാഹീനം ശഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിബന്ധികളായുള്ളവരെയുമൊക്കവേ. അന്തകൻ വിട്ടിന്നയച്ച അഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേ തുമിതിന്നു ശോകിപ്പതിന്നന്തർമുദാ വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരും. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്ദൃശദ്ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു സുന്ദര നിന്ദിരാമന്ദിരവത്സനാനന്ദസ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരക്ഷൻ ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ധ്യാഘ്രിയുഗ്മാരവിന്ദൻ പൂർണചന്ദ്രബിംബാനനൻ ഇന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമന്ദ.